എൻ്റെ എഴുത്തുകാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രാധിക സി നായർ. അധ്യാപികയായും എഴുത്തുകാരിയായും അതുപോലെ തന്നെ എഡിറ്ററായും സ്തുത്യർഹമായ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അവതാരക കൂടിയായ ഡോക്ടർ രാധിക സി നായരുടെ എഴുത്തുവിശേഷങ്ങൾ നമുക്ക് കൂടുതലായി അറിയേണ്ടതുണ്ട്. നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഡോക്ടർ രാധിക സി നായരുടെ പണ്ട് കുഴിയാനകളുടെ കാലത്ത് എന്ന പുസ്തകത്തിന് അബുദാബി ശക്തി അവാർഡ് ഈ വർഷം ലഭിക്കുകയുണ്ടായി. ആ എഴുത്തുവിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്ററായി സേവനമനുഷ്ഠിക്കുകയാണ്. എന്നാൽ നിരവധി പുസ്തകങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള, എഡിറ്റ് ചെയ്ത് തന്നിട്ടുള്ള, ഒപ്പം എഴുതി തന്നിട്ടുള്ള ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. ഈ അടുത്ത കാലത്ത് ബാലസാഹിത്യ കൃതിക്ക് വീണ്ടും പുരസ്കാരം കിട്ടുമ്പോൾ ബാലസാഹിത്യ രചനാവഴികളെക്കുറിച്ച് ഒന്ന് പറയാമോ? പണ്ട് കുഴിയാനകളുടെ കാലത്തിൻ്റെ പുസ്തകത്തിനാണ് എനിക്ക് ഇപ്പം ഈ അബുദാബി ശക്തി അവാർഡ്. അത് കഴിഞ്ഞ് മുമ്പ് SBTയുടെ അവാർഡ്, ബാലസാഹിത്യത്തിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പുസ്തകത്തിന് തന്നെ. അതൊരു നോവലാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. 4 വയസ്സുകാരിയായ അമ്മിണി എന്ന് പറഞ്ഞൊരു കഥ, 4 ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മിണി എന്നൊരു കഥാപാത്രമാണ് ഇതിൻ്റെ. ആ അമ്മിണിയാണ് കഥ കൊണ്ടുപോകുന്നത് നോവലിൻ്റെ. അമ്മിണിയുടെ, അതായത് എൻ്റെ ഒരു കുട്ടിക്കാലം, ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാൻ വളർന്നു വന്ന ഒരു കുട്ടിക്കാലമുണ്ട്. ഞാൻ നമ്മുടെ കുട്ടിക്കാലം ഇപ്പോഴത്തെ കുട്ടിക്കാലത്ത് നിന്ന് ഒരുപാട് വിഭിന്നമായൊരു കുട്ടിക്കാലമാണ്. ഇന്നിപ്പോൾ ഒരുപാട് ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ പേനകളുടെ, അല്ലെങ്കിൽ 3 മിനിറ്റ് TV കാണുന്ന കൾച്ചറിൻ്റെ, അല്ലെങ്കിൽ TVയുടെ, റേഡിയോയുടെ, അല്ലെങ്കിൽ മറ്റ് മൊബൈൽ ഫോണിൻ്റെ, ഫോണുകളുടെ, കാറുകളുടെ, അല്ലെങ്കിൽ മറ്റ് യന്ത്ര സംവിധാനങ്ങളുടെയൊക്കെ ആധുനിക യുഗത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട്. നമുക്കന്ന് പോകുമ്പോൾ നിരത്തുകളുണ്ടായിരുന്നില്ല, റോഡില്ല, ലൈറ്റില്ല, 40 വാട്ടിൻ്റെ ലൈറ്റാണ്, 40 വാട്ടിൻ്റെ ലൈറ്റ്, അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കുകൾ, അല്ലെങ്കിൽ മഴയത്ത് കുടയില്ല. ഇപ്പം 3 ഫോൾഡും 2 ഫോൾഡും അനേക വർണ്ണത്തിലുള്ള കുടകൾ ഇപ്പൊ വിപണിയിൽ ലഭ്യമാണ്. നമുക്കത് കുടയില്ല. നമുക്ക് വാഴയില കുടകൾ, അതെ, വാഴയിലെ കുടകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരം പൊതിഞ്ഞു കൊണ്ടുപോകാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാഗുകളില്ല, സ്കൂൾ ബാഗ് ഇല്ല, അലൂമിനിയം പെട്ടിയാണെന്ന്, അലൂമിനിയം സ്റ്റീലിലൊക്കെ ചെറിയ ചെറിയ പെട്ടികളാണ് ഉണ്ടായിരുന്നത്. റബ്ബർ ബാൻഡ് അതാണ്, റബ്ബർ ബാൻഡ് ഇട്ട് പുസ്തകം കെട്ടിക്കൊണ്ടുവന്നൊരു കാലം. അപ്പൊ ആ ഒരു കാലത്തിന്റെ ഒരു അനുഭവമുണ്ട് നമ്മുടെ. അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ എന്താണ് അവധിക്കാലം എന്ന് പറയുന്നത് 2 മാസം ശരിക്കും പറഞ്ഞാൽ മാമ്പു മണത്ത് മാമ്പഴം രുചിച്ച് നടക്കുന്ന ഒരു കാലമാണ് കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്തിന്റെ അനുഭവമാണ് ഈ പണ്ട് കുഴിയാനകളുടെ കാലത്ത്. ആ ഒരു അനുഭവം ഒരു 4-ാം ക്ലാസ്സുകാരി പെൺകുട്ടി അന്ന് അനുഭവിച്ചത് എങ്ങനെയാണ്, അന്ന് ലോകത്തെ കണ്ടത് എങ്ങനെയാണ്, എങ്ങനെയായിരുന്നു അവളുടെ ഒരു ബാല്യം, അവൾ എങ്ങനെയാണ് ഇത്ര നിഷ്കളങ്കമായിട്ടാണ് അവളുടെ ബാല്യത്തെ കൊണ്ടുപോയത്, ആ ഒരു അനുഭവമായിരുന്നു ഈ പണ്ട് കുഴിയാനകളുടെ കാലത്ത്. അതിനു മുമ്പ് തന്നെ പി നരേന്ദ്രനാഥ് പുരസ്കാരം, അത് ഉമ്മക്കുട്ടിയുടെ സ്വപ്നം, ഉമ്മക്കുട്ടിയുടെ സ്വപ്നം. പണ്ട് കുഴിയാനകളുടെ കാലത്ത്, അമ്മിണിയുടെ ലോകം. അപ്പോൾ ഈ ശീർഷകങ്ങളൊക്കെ തന്നെ നമ്മെ കൂടുതൽ സുന്ദരമായ ഏതോ ലോകങ്ങളിലേക്ക്, ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ എഴുത്തിൻ്റെ ആ വഴികളിൽ നിന്നുകൊണ്ട് പലതും പറഞ്ഞുപോയ ഒരാൾക്ക് വർത്തമാന കാലഘട്ടത്തിലെ ബാല മനസ്സുകൾ അത്രത്തോളം ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ആ മനസ്സുകളിലേക്ക് പെട്ടെന്നിറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ടോ? വർത്തമാനകാലത്തെ ബാല മനസ്സുകൾ ശരിക്കും അല്ല. നമ്മുടെ കുട്ടികളിപ്പോൾ നന്നായി വായിക്കുന്ന കുട്ടികളുണ്ട്, ഒരുപാട് നന്നായി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളുണ്ട്. ഒരു വശത്ത് നമ്മൾ ഈ യന്ത്രഭാരതി ഇങ്ങനെ വന്ന് കുട്ടികളെ ഇങ്ങനെ തൂക്കിക്കൊണ്ടു പോകുന്ന അവസ്ഥയിൽ തന്നെ പുസ്തകങ്ങൾ നന്നായി വായിച്ചു പോകുന്ന, പുസ്തകം നന്നായി വിറ്റുപോകുന്ന, ഞങ്ങളുടെ സ്ഥാപനം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്ക് വേണ്ടി പുസ്തകമുണ്ടാക്കുന്ന ഇന്ത്യയിലെ തന്നെ, ഏറ്റവും അഭിമാനത്തോടെ പറയട്ടെ, ഇന്ത്യയിൽ തന്നെയുള്ള ഏക സർക്കാർ സംരംഭമാണ്. സർക്കാരിന്റെ ഉടമസ്ഥയിൽ ഇന്ത്യയിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി പുസ്തകമുണ്ടാക്കുന്ന, ഏറ്റവും മികച്ച പുസ്തകങ്ങൾ മിതമായ വിലയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനം ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാക്കേജ് ഉണ്ട്, അക്ഷരയാത്ര എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഈ സ്കൂളുകളിൽ കുട്ടികളുടെ, ഞങ്ങളുടെ പുസ്തകങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് മാത്രമേ വാങ്ങിക്കാനുള്ളൂ, ഔട്ട്ലെറ്റ്സ് കുറവാണ്. അപ്പം അങ്ങനെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ അക്ഷരയാത്ര എന്ന് പറയുന്ന ഒരു മലയാളത്തിന് ഔദ്യോഗിക ഭാഷാ പദവി, ഔദ്യോഗിക ഭാഷയാക്കുന്നു, അല്ലെങ്കിൽ മലയാളത്തിന് ക്ലാസിക്കൽ പദവി കിട്ടുന്നു, ഇതൊക്കെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ അക്ഷരയാത്ര എന്നൊരു പരിപാടിയുമായിട്ട് സ്കൂളുകളിലേക്ക് പുസ്തകവുമായിട്ടെത്തി. ശരിക്കും വിപണി കൂടി ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു എങ്കിൽ പോലും ഗുരുപൂജ, കുട്ടികൾക്ക് സാഹിത്യ മത്സരങ്ങൾ, അത്ഭുതകരം എന്ന് പറയട്ടെ,
തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ, ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ ഏറ്റവും പ്രശസ്തമായ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ രണ്ട് ദിവസം കൊണ്ട് വിറ്റത് 500,000 രൂപ മുഖവിലയുള്ള പുസ്തകമാണെന്ന് പറയുമ്പോൾ കുട്ടികൾ പുസ്തകം വായിക്കുന്നില്ല എന്ന് നമ്മുടെ മാതാപിതാക്കളോ അധ്യാപകരോ ഉത്കണ്ഠപ്പെടുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞങ്ങൾ ഈ ഒരു കഴിഞ്ഞ ഒരു 8 മാസമോ 9 മാസമോ കൊണ്ട് പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷമുള്ള ഒരു വർഷ കാലയളവ് കൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വിറ്റുപോയത് ഏതാണ്ട് 2 കോടി മുഖവിലയുള്ള പുസ്തകങ്ങൾ. അപ്പോൾ പുസ്തകം വായിക്കുന്നുണ്ട്, കുട്ടികൾ പുസ്തകങ്ങൾക്ക് ആവശ്യക്കാരുണ്ട്. അപ്പം നമ്മൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അധികം ഔട്ട്ലെറ്റ് ഇല്ലാത്തൊരു സ്ഥാപനത്തിൽ നിന്ന് 2 കോടിയുടെ പുസ്തകങ്ങൾ വിറ്റുപോകുന്നു എങ്കിൽ, വായിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, മറ്റ് സ്ഥാപനങ്ങളും കൂടി ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം കുട്ടികൾ വായനാശീലമുള്ള കുട്ടികളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അമ്മിണിയുടെ ലോകത്തിൽ അമ്മിണി കണ്ട ലോകം നേരിട്ട് അനുഭവിച്ച ലോകമാണ്. പക്ഷെ അത് പുതിയ കാലത്തെ കുട്ടികളുടെ വായനാനുഭവങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നിടത്ത് കുറെ നല്ല അനുഭവങ്ങൾ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? അതെപ്പോഴും നമ്മൾ എപ്പോഴും നമുക്ക് ഗൃഹാതുരത എന്നൊരു സാധനം നമ്മുടെ ഉള്ളിൽ, അപ്പോൾ ഏത് കാലത്തും ഗൃഹാതുരത നല്ല സെല്ലിംഗ് വാല്യൂ ഉള്ള സാധനമാണ്. ഇപ്പം നമ്മുടെ ഗൃഹാതുരത, നമ്മുടെ കുട്ടിക്കാലം നമ്മൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കുന്നുവോ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കുട്ടിക്കാലം എന്നുള്ളത് അവരുടെ കുട്ടികളുടെ സമയമാകുമ്പോഴേക്കും അവരുടെ കുട്ടിക്കാലം അവർക്ക് ഗൃഹാതുരത ഉള്ളൊരു കാലമായിരിക്കും. കാരണം എല്ലാ കാലത്തും ഈ ആധുനികത എന്നുള്ളത് നമ്മുടെ കുട്ടിക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് ബ്രിൽ മഷിയും വിസ്മി പേനയുമായിരുന്നു നമ്മളെ ശരിക്കും പറഞ്ഞാൽ എഴുത്തിന്റെ വഴിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഭാവന കാണാൻ പ്രേരിപ്പിച്ച ചില ഘടകങ്ങൾ. നീലമഷിപ്പേന എന്നുള്ള സ്ഥലം, മഷിപ്പേന എന്നുള്ളത് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ 5ൽ പഠിക്കുമ്പോൾ മാത്രം നമ്മളെ ഉപയോഗിക്കാൻ നമ്മളെ പരിചിതമാക്കി തീർത്തൊരു കാലമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ കുട്ടിക്കാലം നമ്മളിപ്പോ അന്ന് വളച്ചിലുകൊണ്ട് മാല ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നീന്തൽ പഠിക്കാൻ പോകുന്നു, മാവിൽ കയറി മാങ്ങ പറിക്കുന്നു, മാങ്ങയും മുളകും ഉപ്പും കൂടി ചേർത്ത് ഉള്ളിയും കൂടി ഇട്ട് മുകളിലിരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ അയണിക്കുരു തല്ലി തിന്നുന്നു, പുളിയങ്കുരു വറുത്ത് കഴിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ അമ്പിളിയമ്മാവൻ കൂടെ വരുമ്പോൾ, ഇന്നത്തെ കുട്ടികൾ അമ്പിളിയമ്മാവനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. മറിച്ച് അന്ന് അമ്പിളിയമ്മാവൻ നമ്മുടെ കൂടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ അത്ഭുതമാണ്. ഇപ്പോഴും ഞാൻ ചില ഒരുപക്ഷെ നമ്മള് ആ കുട്ടിക്കാലം മനസ്സുള്ളത് കൊണ്ട് ഇപ്പോഴും ബസ്സിലിരുന്ന് യാത്ര ചെയ്യേണ്ടിരുന്ന സമയത്ത് നമ്മൾ അറിയാതെ മാറത്തേക്ക് നോക്കുകയും അമ്പിളിയമ്മാവൻ കൂടെ വരുന്നതിനെ നമ്മുടെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമ്മുടെ ഉണ്ട്. ഈ മനസ്സ് ഇപ്പോഴത്തെ കുട്ടികൾക്കും ഉണ്ട്. പക്ഷെ അവരുടെ നൊസ്റ്റാൾജിയ ഉണരുന്നത് അവര് പ്രായമായി കഴിഞ്ഞിട്ട് വരുമ്പോൾ അവരുടെ ഈ കുട്ടിക്കാലം അവർക്ക് നൊസ്റ്റാൾജിയായിരിക്കും. ഇപ്പൊ എല്ലാ കാലവും ഗൃഹാതുരത ഈ ഉണ്ട് മലയാളി മനസ്സിൽ, അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മനസ്സിൽ ഗൃഹാതുരത പല മേഖലകളിൽ പല അളവുകോലുകളിൽ ഉണ്ട്. കുഴിയാന എന്നത് പുസ്തകത്തിൽ വായിച്ചു പോകുന്ന കുട്ടിക്ക് എന്താണ് കുഴിയാന എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ അനുഭവങ്ങളിൽ കുഴിയാന ഇല്ല. അതെ, കാരണം കുഴിയാന ഇപ്പൊ തന്നെ കുഴിയാന അപ്രത്യക്ഷമായി. ഏതാണ്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ കുറച്ച് നാളായിട്ട് കുഴിയാനകളെ തപ്പി നടന്നപ്പോ ഞങ്ങളുടെ മലയങ്കീഴ്, ഞാൻ മലയങ്കീഴുകാരിയാണ്, അപ്പൊ മലയങ്കീഴ് മാധവ കവിയുടെ ജന്മദേശത്ത് അവിടെയാണ് ഞാൻ ജനിച്ചത്. അപ്പൊ അവിടുത്തെ ഒരു തിയേറ്റർ പൂട്ടിപ്പോയപ്പോ, മലയങ്കീഴ് മീന ടാക്കീസ് പൂട്ടിപ്പോയപ്പോ ഞങ്ങൾ മീന ടാക്കീസിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി ഞങ്ങൾ സ്വന്തം ചെലവിൽ, ഞങ്ങളുടെ ഞാനും എന്റെ ഭർത്താവും കൂടി. അപ്പൊ അതിങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുഴിയാനയുടെ കുഴികൾ, അസംഖ്യം കുഴികൾ അവിടെ ഞങ്ങളത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കുഴിയാനയുടെ കുഴി എന്ന് കുട്ടികളെ കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ കുഴിയാന എന്നുള്ളത് ഒരു ഇനിയൊരു ഓർമ്മ മാത്രം, നമ്മുടെ ഒക്കെ ഓർമ്മകളിലുള്ള, നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ ഓർമ്മകളിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ജീവിയായിട്ട് മാറുന്ന, അല്ലെങ്കിൽ അതിനെ അത് പതുക്കെ 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 ഇല്ലാതാകുന്ന. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പേരിടുമ്പോ ഈ പേരിലൂടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരുപാട്, നേരത്തെ പിടിച്ച പോലെ തുമ്പികളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കേട്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ, നമ്മൾ രുചിച്ച ഒരുപാട് അനുഭവങ്ങളൊക്കെ നമ്മൾക്ക് അത് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് കൂടി ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ നേരത്തെ ഈ സൂചിപ്പിച്ച പോലെ വിവർത്തനത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ഇപ്പൊ അത് ഏത് കാലഘട്ടത്തിലും വിവർത്തനം എന്ന് പറയുന്നത്, ഇപ്പൊ ബഷീറിന്റെ കൃതികൾ വിവർത്തനം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തന്നെയാണ് നമ്മൾ മറ്റു ഭാഷകളിലെ കൃതികൾ വിവർത്തനം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. നമുക്കിപ്പോ നമ്മൾക്കറിയില്ല, നമ്മളിപ്പോ ഒരു ഇറ്റാലിയൻ നോവലോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നോവലോ നമ്മൾ വിവർത്തനം ചെയ്യാൻ എടുക്കുമ്പോഴും നമ്മൾക്ക് ഒരിക്കലും മൂലകൃതിയോട് അത്ര കണ്ട് അതേ മണങ്ങൾ, അതേ രുചികൾ, അതേ ഗന്ധങ്ങളോ അതേ രുചികളോ അല്ലെങ്കിൽ അതേ ആശയങ്ങളോ അതേ അനുഭവങ്ങളോ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അത് ജിയോഗ്രഫിക്കലായിട്ട് വ്യത്യസ്തമാണ്, സാംസ്കാരികമായി വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ ഭാഷയുടെ പരിമിതമായ വിഭവങ്ങളിലേക്ക് അതിനെ പരാവർത്തനം ചെയ്യാം, തിരിച്ച് അതുപോലെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവരുടെ ഭാഷയുടെ പരിമിതമായ വിഭവങ്ങളിലേക്ക് നമ്മുടെ ഇതിനെ കൊണ്ട്. അപ്പൊ രണ്ടിടത്തും വിഭവം പരിമിതമല്ല, മറിച്ച് കൊണ്ടുപോകുന്ന ഭാഷയുടെ പരിമിതിയാണ് ആ സംസ്കാരത്തിനോ ഈ സംസ്കാരത്തിനോ
നഷ്ടമാവുന്നത്. ഇപ്പോ ബഷീറിന്റെ കൃതികളൊക്കെ ആശ്രണ പോലുള്ളവർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ഉപ്പായിക്ക് ആനയുണ്ടായിരുന്നു, ഇമ്മിണി ബല്ലൊരു കുയ്യാന എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭാഷ നമുക്ക് തരുന്ന ഒരു ചന്തം. അതെ, പക്ഷെ എത്ര തന്നെ ട്രാൻസ്ലേഷനിലേക്ക് പോയാലും അത് അത്രത്തോളം എത്തിക്കണമെന്ന് തിരിച്ചുമുണ്ട്. ഇപ്പൊ സ്പാനിഷ് ഒരു പുസ്തകം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സ്പാനിഷ് ഭാഷയ്ക്ക് ഭയങ്കര ടോണൽ ലാംഗ്വേജ് ആണ്, ഭയങ്കര രസമാണ്. ഇപ്പം ജാപ്പനീസ് ഭാഷ, ഞാൻ ജാപ്പനീസ് ഭാഷകൾ പഠിച്ചിട്ടുണ്ട്, ലാറ്റിൻ ഭാഷയൊക്കെ ലാറ്റിൻ പഠിച്ചതാണ്. ഇപ്പൊ ലാറ്റിൻ പഠിച്ചതാണ്, ലാറ്റിൻ ഭാഷ പഠിച്ചിരുന്നു, ഗ്രീക്ക് പഠിച്ചിരുന്നു, ഇറ്റാലിയൻ പഠിച്ചിരുന്നു, ജാപ്പനീസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഭാഷകൾക്കൊക്കെ അതത് ഭാഷകൾക്ക് ഒരു താളം, ഒരു ഒരു ഭംഗി, ഒരു ഈണം ഒക്കെ ഉണ്ട്. ആ അതിന്റെ അതേ ഭംഗിയിൽ നമുക്ക് മലയാളത്തിലേക്കോ നമ്മുടെ ഏത് ഭാഷയിലേക്കും വിവർത്തനം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളത് ചില നമ്മുടെ പരിചിതമായ ചില ഗന്ധങ്ങളിലേക്കോ രുചികളിലേക്കോ ഒക്കെ നമ്മളത് മാറ്റുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് ഹൃദ്യമായി തീരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുട്ടിക്കാലത്തെ തന്നെ ഈ സാഹിത്യവുമായി ഒരു ബന്ധമുണ്ടായിരുന്നു, വായനയിലൂടെയും ഒക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മൂമ്മയെ കുറിച്ച് പറയേണ്ടി വരും. എൻ്റെ അമ്മൂമ്മ മലയാളത്തിലെ ആദ്യകാല നോവലിസ്റ്റുകൾ ഒരാളാണ്. പിന്നെ അമ്മൂമ്മയുടെ ജി എൻ ഭാഗീരഥിയമ്മ, അമ്മൂമ്മ പണ്ട് ഗോപാലപിള്ള സാർ എന്ന് പറയുന്ന സംസ്കൃത കോളേജിലെ അധ്യാപകനായിരുന്ന ഗോപാലപിള്ള സാറ് അവതാരിക എഴുതിയിട്ട് അമ്മൂമ്മ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒറ്റ നോവൽ എഴുതിയിട്ടുള്ളൂ, പക്ഷെ അത് സാഹിത്യ ചരിത്രത്തിനകത്ത് അമ്മൂമ്മയുടെ പേരുണ്ട്, അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു പാരമ്പര്യം കൊച്ചുമകളിലേക്ക് വന്നതായിരിക്കും. പിന്നെ അമ്മൂമ്മ ഞങ്ങളെ കുട്ടിക്കാലത്ത് അടുത്ത് കിടത്തിയിട്ട് ഒരുപാട് കഥകൾ, ഇപ്പോൾ രാമായണത്തിന്റെ കഥകൾ, മഹാഭാരതത്തിലെ കഥകൾ ഒക്കെ അടുത്ത് കിടത്തിയിട്ട് ഇന്ന് നല്ല രസകരമായി അമ്മൂമ്മ പറഞ്ഞു തരും. അപ്പോഴാണ് നമുക്ക് വായിക്കാനുള്ള, അല്ലെങ്കിൽ ഇതെന്താണ്, ബാക്കി കഥകൾ എന്താണ്. സീതയുടെ ഒരു കഥ പറഞ്ഞു തരുമ്പോൾ അടുത്ത കഥ, ഇപ്പോൾ ജടായുവിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അത് ബാക്കി അറിയാൻ. അപ്പൊ ഇതിങ്ങനെ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ വായനയിലേക്കൊക്കെ വരുന്നത്. കുട്ടിക്കാലം ഭാഷാ ഭഗവത്ഗീത അങ്ങനെയാണ് ഉണ്ടാവുന്നത്, മലയങ്കിഴാണ് ഉണ്ടാകുന്നത്. അപ്പൊ തർക്കമുണ്ട്, പക്ഷെ എങ്കിലും നമ്മള് മലയങ്കിഴ മാധവനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങള് മലയങ്കിഴ മാധവന്റെ പേരിൽ അവിടെ ഒരു കോളേജുണ്ട്, ഇപ്പം മാധവകവി സ്മാരക കോളേജുണ്ട്. ഏറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാർ, പലതരത്തിൽ എഴുത്തുകാരുടെ സ്വാധീനം ഉണ്ടാവും. ഡോക്ടർ പി കെ രാജശേഖരൻ സാറിന്റെ സ്വാധീനം പിന്നെ ഉറപ്പായിട്ടും ജീവിത പങ്കാളിയാണ് അദ്ദേഹം. മലയാള നിരൂപണ സാഹിത്യ രംഗത്ത് ശക്തമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന കരുത്തനായ ഒരു നിരൂപകനാണ്. അപ്പോൾ അതൊക്കെ ജീവിതത്തിന്റെ പിന്നീടുള്ള വഴികളിൽ ഒപ്പം വരുന്നതാണ്. പക്ഷെ കുട്ടിക്കാലം പറഞ്ഞാലും ശരിക്കും പറഞ്ഞാല് 10-34 വർഷത്തെ പിന്നീടാണത്. കാരണം 34 വർഷമായിട്ടുള്ളൊരു സൗഹൃദമുണ്ട്. ഞങ്ങൾ തമ്മിൽ 16 വയസ്സിൽ ആണ് കണ്ടുമുട്ടുന്നത്. അപ്പം അന്ന് മുതലുള്ള 50 വയസ്സാവുന്നു. അപ്പം അന്ന് മുതൽ 34 വർഷത്തെ ഒരു കൂട്ടായ്മയാണത്. എഴുത്ത് വഴികളിൽ അങ്ങനെ വാഗർദ്ധാവിവസം ലയിച്ച് പോകുന്ന. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ എഴുത്തിന്റെ വഴികളിൽ നമ്മൾ സ്വാധീനിച്ച എഴുത്തുകാരുണ്ടാവും. തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള ആ അനുഭവങ്ങൾ എഴുത്തിടങ്ങളിൽ സ്വാധീനം ചെലുത്തിയ എഴുത്തുകാരെ കുറിച്ചൊക്കെ പ്രേക്ഷകരുമായി. ശരിക്കും പറഞ്ഞാല് വാക്കിനെ കുറിച്ച് സംസാരിച്ച എല്ലാ കവികളും, ഇപ്പൊ അത് എഴുത്തച്ഛനിൽ തുടങ്ങുന്ന അല്ലെങ്കിൽ രാമചരിതത്തിൽ തുടങ്ങുന്ന ഒരു നമ്മളൊരു കാവ്യ പാരമ്പര്യം നമ്മളെ ഇങ്ങനെ വിടാതെ. ഇപ്പൊ ഞാൻ പറയാം, എല്ലാ ദിവസവും ഈ വാക്ക് നമുക്ക് തന്ന ആളുകളെ സ്മരിക്കുക. ശരിക്കും പറഞ്ഞാൽ വാക്ക് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഞാനും രാജശേഖരനും അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വീട് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാല് അക്ഷരമാണ്. അക്ഷരം തന്ന വെളിച്ചമോ അല്ലെ അക്ഷരം തന്ന നിധിയോ, അക്ഷരം കൊണ്ടുണ്ടാക്കിയതാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഉണ്ടാക്കിയത്. അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. അപ്പൊ നമ്മളെല്ലാ ദിവസവും രാവിലെ ഉണരുമ്പം ഈ രാമചരിതകാരനെയോ അല്ലെങ്കിൽ ഇപ്പൊ നേരിട്ട് എല്ലാ ദിവസവും അദ്ദേഹത്തിനെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ഗുരുകാരുണ്യം എല്ലാ കാലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ വാക്കിന് വേണ്ടി എഴുത്തച്ഛനാണെങ്കിലും വാരി തന്നെ തിരമാല എന്ന പോലെ എന്ന് അദ്ദേഹം പറഞ്ഞതും, അല്ലെങ്കിൽ എണാങ്കാനെ യഥാകാനെ ദിഗംബരൻ എന്ന് പറഞ്ഞ് യഥാകാനത്തിൽ അതെ രാമായണത്തിൽ തുടക്കത്തിൽ പറയുന്ന പോലെയും, അല്ലെങ്കിൽ ഭടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിഗ്രഹ ചേരുവാൻ ചാരികയറിലെ ഭാഷ തന്നെ ചിതം വരൂ എന്ന് കുഞ്ഞിനമേരെ പറഞ്ഞതും, ഈ വാക്കിനെ വേണ്ടി അർത്ഥിച്ച എല്ലാ മനുഷ്യരെയും എല്ലാ ദിവസവും നമ്മൾക്ക് ഉള്ളിൽ നമ്മൾ തോന്നിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാല് ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം മലയാള ഭാഷ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളില്ല എന്ന് വിചാരിക്കുന്നത്. മറ്റേത് ഭാഷ പഠിച്ചാലും മലയാള ഭാഷ ഇല്ലെങ്കിൽ ഞാനോ രാജശേഖരനോ ഞങ്ങളുടെ കുട്ടികളോ. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, അയ്യോ വാക്ക് മറന്ന് ഭാഷ മറന്ന്
അല്ലെങ്കിൽ ഒരാളൊരു വാക്ക് തെറ്റിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറയും ഈ ഹൃദയം പൊടിഞ്ഞു പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഒരു വാക്ക് ഒരാൾ തെറ്റിച്ച് ഉച്ചരിച്ചാൽ അല്ലെങ്കിൽ തെറ്റിച്ച് പ്രയോഗിച്ചാലൊക്കെ ഞാൻ പറയും എന്തൊരു നമുക്കറിയില്ല തിരുത്തി കൊടുത്തില്ലെങ്കിൽ ശരിക്കും അതിപ്പം ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അലട്ടുന്ന പ്രശ്നമൊന്നുമല്ല. ക്ലാസിക്കൽ പദവി കിട്ടിയാലും ഒന്നാം ഭാഷയാക്കിയാലും അത് അങ്ങനെ കിട്ടുന്നത് ഭാഷയ്ക്ക് കിട്ടുന്ന ഒരു അതിന്റെ പൊൻതൂവലാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഉള്ളിൽ എല്ലാ കാലവും ഈ ഭാഷ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകരോ എനിക്ക് അക്ഷരം പറഞ്ഞു തന്ന ആൾക്കാരോ ഒരു കുട്ടിയാണെങ്കിൽ പോലും ഒരു വാക്കിന്റെ അർത്ഥം നമുക്കറിയാത്തൊരു അർത്ഥം പറഞ്ഞു തന്ന അതെന്റെ ഗുരുവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ സുഗതകുമാർ ടീച്ചർ, ഒ എൻ വി സാറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറില്ല ദേശമംഗല സാറ്, സാറിനെ പഠിപ്പിച്ചാണ് ദേശമംഗല സാറ്, ദീപിനേന്ദ്ര സാറ്, അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് കുറച്ച് നാളെങ്കിലും ഈ സംസാരിക്കാനുമൊക്കെ ഒരുപാട് എഴുത്തുകാർ. അപ്പൊ ഞാൻ പറഞ്ഞ ആ ആളുകൾ ജീവിച്ചിരുന്ന സമയത്ത് ജീവിച്ചിരിക്കാൻ പറ്റിയതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒ എൻ വി സാറെന്ന് വെച്ചാൽ ഞാൻ ബി എക്ക് കോളേജിൽ പഠിക്കും ചേരാൻ പോകുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു അതിരിക്കുന്ന ആരാന്ന് മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒ എൻ വി സാറത് മനസ്സിലാക്കാനൊന്നുമില്ല, അപ്പൊ സാറാണ് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്തത്. സാർ അവിടെ എച്ച് ഒ ഡി ആണ് വിമൻസ് കോളേജിൽ. അപ്പൊ സാറാണ് ഇന്റർവ്യൂ ബോർഡിൽ, ഇന്റർവ്യൂ ബോർഡെന്നൊന്നും പറയാനില്ല, ഞാൻ അസലത്തിലുള്ളത്. അപ്പൊ കയറി വരുന്നു സാറ്, ഫസ്റ്റ് ഇയർ സാറ് പഠിപ്പിക്കുന്നില്ല, സെക്കൻഡ് ഇയർ സാറ് പഠിപ്പിക്കാനായിട്ട് വരുന്നു. അപ്പൊ സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ വർഷമാണ് ഞാൻ ബി എ സെക്കൻഡ് ഇയർ പഠിക്കുന്നത്. അപ്പൊ ബി എ സെക്കൻഡ് ഇയർക്കാണ് സാറ് ആദ്യമായി ഈ മെയിൻ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങുന്നത്, എച്ച് ഒ ഡി എടുക്കുന്നത് ബി എ സെക്കൻഡ് ഇയർക്കാണ്. അപ്പൊ സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാനത്തെ ഒന്നാമത്തെ ബാച്ച്, അതായത് എന്റെ ബി എ സെക്കൻഡ് ഇയർ ഞാൻ പഠിക്കുമ്പോഴാണ് സാർ റിട്ടയർ ചെയ്യുന്നത്. അപ്പൊ സാറിന്റെ അവസാനത്തെ ബാച്ച് എന്ന് പറയുന്നത് എന്റെ ബാച്ചാണ്. പോയൻവിയുടെ എഴുത്തിടങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയായിട്ട് ഞാൻ കുട്ടിക്കാലത്ത് വായിച്ചു വെച്ചാല് കാണെ കാണെ വയസ്സാവുന്നു മക്കൾക്കെല്ലാം എന്നാലും. അപ്പൊ ശരിക്കും ഭൂമി സത്യം ആ കവിതയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് സാറിന്റെ കവിത ഭൂമിക്ക് ചരമഗീതം എന്തൊരു വളർച്ചയാണ്. ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണെ കാണെ വയസ്സാവുന്നു മക്കൾക്കെല്ലാം എന്നാലും, വീണക്കമ്പികൾ വീട്ടുകയല്ലി നവതാരുണ്യം വിടലിൽ ഇന്നലെ ഇവിടെ കുഞ്ഞിക്കാലടി അടയാളത്തിൽ പൂക്കളം എഴുതി എന്ന് പറയുന്ന ആ കവിതയുടെ പ്രോഗ്രഷനാണ് സാർ ഇങ്ങനെ പോയിട്ട് സാറ് പറയുന്നത് ഭൂമിക്കൽ ചരമഗീതത്തിൽ ഇനിയും മരിക്കാത്ത ഭൂമി. അപ്പൊ ആ സാറിന്റെ ഭൂമിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ കവിതയെ തുടങ്ങുകയാണ്, അല്ലെ ഇതിന് മുമ്പുള്ള കവിതയിൽ. പക്ഷെ ഈ കവിതയാണ് പ്രോമിനന്റ് ആയിട്ട് നമുക്ക് സാറിന്റെ ഭൂമിയോടുള്ള സ്നേഹത്തെ അടയാളപ്പെടുത്തുന്നത്. പഞ്ചഭൂതങ്ങളെ എല്ലാം തന്റെ കവിതയിലേക്ക് ആവാഹിച്ച് എഴുത്തുകാരനാണ്. അതെ, മാത്രമല്ല കെ ജി എസ് എഴുതിയപ്പോ കെ ജി എസ് എല്ലാ കവികളെയും അടയാളപ്പെടുത്തിയിട്ട് കവിത എഴുതി. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഒ എൻ വിയിൽ നിന്ന് പക്ഷികൾ. അപ്പൊ ഞാൻ ശരിക്കും അത് നോക്കുമ്പോഴാണ് ചെയ്യുന്നത് ഒ എൻ വി സാറിന്റെ എല്ലാ കവിതകളിലും, ഏതാണ്ട് എല്ലാ കവിതകളിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ എഴുത്തിൽ മുഴുവൻ ഇങ്ങനെ പക്ഷിജാതികൾ അല്ലെ മൃഗജാതികൾ അസംഖ്യം പൂക്കൾ, ഏറ്റവും കൂടുതൽ പൂക്കളെ കുറിച്ച് കവിത എഴുതിയിട്ടുള്ളത് ഒ എൻ വി കുറുപ്പാണ്. അപ്പൊ അത് ആ ഒരു ഒ എൻ വി കുറുപ്പിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പാരിസ്ഥിതികമായ ഒരു അവബോധം, അതിന്റെ തുടർച്ച ശരിക്കും പറഞ്ഞാൽ ഒരേ കാലത്ത് എഴുതിയെങ്കിലും അതിന്റെ തുടർച്ച പോലെയാണ് അപ്പുറത്ത് നിൽക്കേണ്ട ഒരാള് ഇങ്ങനെ വംശം ഒരു വൃക്ഷമായിട്ട് തന്നെ സുഗതകുമാർ ടീച്ചർ. ഒരു വലിയ മരത്തെ സങ്കല്പിച്ചാൽ അതിനകത്ത് കാണുന്ന ഫലങ്ങളോ അതിനകത്ത് നമ്മൾ കൊണ്ടിടുന്ന കാര്യങ്ങളോ അതിനകത്തുള്ള ഇലച്ചാർത്തുകൾ ഇതെല്ലാം ടീച്ചറിന്റെ കവിതയുടെ ഓരോരോ എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും ടീച്ചറിന്റെ കവിത എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തങ്ങളാണ്. ശരിക്കും ഒ എൻ വി സാറിന്റെ കവിതകളിൽ നമ്മൾ കാണുന്ന ഈ ദർശനം അല്ലെങ്കിൽ അതിന് വേറെ തലങ്ങളാണ്. അതിപ്പം കാളിദാസിനെ പോലൊരു മഹാകവിയുടെ മുമ്പിൽ സർവം അർപ്പിച്ചു നിൽക്കുന്ന ഒരു വലിയ കവി, മറ്റൊരു വലിയ കവി, അതെ ഇങ്ങനെ വരുന്ന ഒരാള്. എന്നാൽ അപ്പുറത്തെ വെച്ച് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചറിന്റെ കവിതയെ കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ടീച്ചറിന്റെ കവിത എഴുതി തുടങ്ങുന്ന ഇപ്പൊ ഓരോ ഇഷ്യൂ എങ്ങനെയാണ്, ഇപ്പൊ നമുക്ക് വർഷങ്ങളൊന്നും നോക്കണ്ട, ടീച്ചറിന്റെ കവിത വായിച്ചാൽ മതി ഓരോ വർഷവും ഉണ്ടായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ ഓരോ മാസവും ഉണ്ടാകുന്ന ഇഷ്യൂ. പെൺകുഞ്ഞ് 90 സത്യം അല്ല, ആലോചിച്ച് നോക്കും. ഇപ്പൊ ദേവദാസി ആണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ഇപ്പൊ ഈ അവസാനം തന്നെ മരിച്ച കുട്ടികളുടെ ആ ഒരു കവിത ടീച്ചർ ഇപ്പൊ മാതൃഭൂമിയിൽ വന്നിട്ട്, ഇപ്പൊ പവിഴമല്ലി ആണെങ്കിലും ഇപ്പൊ കുടത്തിലെ കടൽ ആണെങ്കിലും ഏത് കവിത എടുത്തു നോക്കിയാലും നമുക്ക് ഇനി ടീച്ചറിന്റെ കവിതയാണ് ആ ഒരു ഒരു പ്രദേശം, ഒരു കേരളം എന്നൊരു പ്രദേശം, സൈലന്റ് വാലി സത്യം അല്ലേ, കേരളം എന്നൊരു പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതികമായിക്കോട്ടെ അത് ഒരു ജീവനെ സംബന്ധിക്കുന്നതായിക്കോട്ടെ, ഒരു മനുഷ്യന്റെ പ്രശ്നമായിക്കോട്ടെ, ഒരു വനത്തിന്റെ പ്രശ്നമായിക്കോട്ടെ,
എന്ത് പ്രശ്നവും ടീച്ചറിന്റെ കവിത കൃത്യമായ സ്ഥലങ്ങളിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് സാഹിത്യ ചരിത്രം മറിച്ചു നോക്കിയില്ലെങ്കിൽ പോലും സാഹിത്യ ചരിത്രത്തിൽ കിട്ടുന്നതിനെ പോലെ തന്നെ വിവരമാണ് ടീച്ചറിന്റെ ഒരു കവിത. തുടക്കത്തിൽ നിന്നും നമ്മൾ പഠിച്ച് പഠിച്ചു പോകുമ്പോൾ ഒരു കേരളീയ ഒരു ജീവിതം ഇങ്ങനെ എതിർപെട്ടിരുന്നത് പോലെ ആ ഒരു അതാണ് എനിക്ക് തോന്നുന്നു ടീച്ചറിനെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി ആക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. മറ്റ് പിന്നെ അത് മാത്രല്ല, പിന്നെ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടില്ല ടീച്ചറിന്റെ കവിതയിലുള്ള ഏറ്റവും വലിയ ഒരു ഗുണം, എനിക്ക് തോന്നുന്നു ഒരു കവിത ബീച്ച് ചൊല്ലിയാൽ ഞാനത് പറയാം, ഒരു കവിത ടീച്ചറിന്റെ ഒരു കവിത ചൊല്ലിയാൽ ടീച്ചറിന്റെ കവിതയിലുള്ള ഒരു അടക്കത്തെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന് ചൊല്ലാം, ഒരു കവിത ഒന്ന് ചൊല്ലാം. ഞാൻ ഒരു രണ്ടുപേര് പറഞ്ഞാൽ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. മതി, ഈ നാല് വരി ആലോചിച്ച് നോക്കൂ ടീച്ചറെ, ആർക്കൊക്കെ വേണ്ടിയാണ്? ആകെ നാല് വരിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രപഞ്ചമാണ്. ആർക്കൊക്കെ വേണ്ടിയാണ് ഒരു തൈ നടുന്നത്? ഈ തൈ നടുമ്പം കുട്ടികൾക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, നൂറ് കിളികൾക്ക് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി. അപ്പൊ ഇവിടുന്ന് തുടങ്ങണേ, കുട്ടിയിൽ നിന്ന് തുടങ്ങി കുട്ടി വളർന്ന അമ്മ, കിളികള്, കിളി വെച്ച പരിസ്ഥിതിയാണ്. അപ്പൊ നല്ല ഇതിൽ നിന്ന് തുടങ്ങിയാൽ മതി, തൈയിൽ നിന്ന് തുടങ്ങിയാൽ നല്ല നാളെ ഉണ്ടാകുമെന്നല്ല. ആ നല്ല നാളെ ടീച്ചറെ സംബന്ധിച്ച് ഒരു വെറും നല്ല നാളെ, നമ്മൾ വാക്യാർത്ഥത്തിൽ കാണുന്ന നല്ല നാളെയല്ല, മറിച്ച് ആ നല്ല നാളെ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സൗഹൃദമായ, അതായത് മഴയെ തരുന്ന, അല്ലെങ്കിൽ കുന്നിനെ മണ്ണൊലിപ്പ് തടയുന്ന, ടീച്ചറിന്റെ ആകുലത അതാണ്, മണ്ണൊലിപ്പ് തടയുന്ന, പരിസ്ഥിതിയെ ഇല്ലാതാക്കുന്ന, അങ്ങനെ പരിസ്ഥിതിയെ സൗഹൃദപരമായിട്ടുള്ള മണ്ണൊലിപ്പിനെ തടയുന്ന ഒരു മരം എന്നുള്ള ഒരു സങ്കല്പമാണ് ഒരു നാല് വരി ടീച്ചറിന്റെ. അപ്പൊ ടീച്ചറിന്റെ കവിത, ടീച്ചറെ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്ര ദുർബലയായ ഒരു സ്ത്രീ, എപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഒരു ദുർബലയായ ഒരു സ്ത്രീ ഇരുന്ന് അവരുടെ സങ്കടങ്ങൾ പറയുന്ന ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ പോലെ. പക്ഷെ കവിത എടുത്തു നോക്കൂ, ഓരോ കവിതയിലും എത്ര മാത്രം ശക്തി. ആകെ പത്തു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. വർത്തമാന കാലഘട്ടത്തിൽ പ്രാണവായുവും മഴത്തുള്ളിയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ പണ്ട് പറയാറുണ്ട് ഇപ്പം കച്ചി കുറുക്കിയ കവിത എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ ക്ലീശയായിട്ട് ഇപ്പൊ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ടീച്ചറിന്റെ കവിത വായിക്കുമ്പോഴാണ്, ടീച്ചറിന്റെ കവിത കാണുമ്പോഴാണ് എത്ര മാത്രം അത് ആ കാച്ചി കുറുക്കൽ എന്ന് പറയുന്നത് ഒരു നല്ല അടുക്കളക്കാരിക്ക് പറ്റുള്ളൂ. ഒരു അടുക്കള നല്ല അടുക്കളക്കാരിക്ക് മാത്രമേ ഒരു നല്ല വീട്ടമ്മയാകാൻ പറ്റുള്ളൂ. ആ നല്ല വീട്ടമ്മയ്ക്ക് മാത്രമേ മറ്റു മനുഷ്യരുടെ കണ്ണീരറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ വിശപ്പ് അറിയാൻ പറ്റുള്ളൂ. ഈ വിശപ്പ് അറിയുന്ന, മറ്റു മനുഷ്യരുടെ സങ്കടങ്ങൾ അറിയുന്ന, മറ്റു മനുഷ്യരുടെ ആകുലതകളെ കുറിച്ച് വിഷമിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് കൊച്ചുകുട്ടികളെ കുറിച്ച്, കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്ന വിഷമങ്ങളെ കുറിച്ച് കണ്ണീര് വരുന്ന ഒരാൾക്ക് മാത്രമേ പരിസ്ഥിതിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രകൃതിയെ കുറിച്ചോ ഒക്കെ, അതെ പ്രകൃതിയുടെ കണ്ണീരിനെ കുറിച്ച് അറിയാൻ പറ്റും. ടീച്ചറിന്റെ കവിത മാത്രമല്ല, ടീച്ചറിന്റെ ഗദ്യം എടുത്തു നോക്കും. ഇത്ര ഞാൻ ഒരിക്കൽ ഇങ്ങനെ ബാലൻ ചുള്ളിക്കാടുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോ ടീച്ചറിന്റെ ഗദ്യം എത്ര മനോഹരമാണ്. ഇപ്പൊ ബാലൻ പറയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ആ വിരലൊന്നും തൊടാൻ തോന്നും ആ ഗദ്യം വായിക്കുമ്പോൾ. എത്ര എത്ര ടീച്ചറിന്റെ വിരലുകളൊക്കെ വളരെ പേലവമായ, വളരെ ദുർബലമായ, ആ ദുർബലമായ വിരലുകളിൽ നിന്നാണ് ഇത്ര ശക്തമായൊരു ഭാഷ വരുന്നതെന്ന് പലപ്പോഴും. ശക്തം മാത്രമല്ല, ആ ഭാഷയ്ക്ക് എന്തൊരു ചന്തമാണ്. ഈ മലയാള ഭാഷ ഇങ്ങനെ മുത്ത് വാരി വെച്ചതുപോലെ, മുത്തുപഴമാണല്ലോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ, അത് വെച്ച് മുത്തുമണികൾ ഇങ്ങനെ വാരി വിതറിയതുപോലുള്ള ഭാഷ, എത്ര അടുക്ക്, എത്ര ചിട്ട, പറയുന്നതിന് എത്ര ലാളിത്യം, പറയുന്ന വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ അത് ഇപ്പൊ ടീച്ചർ ഞങ്ങളുടെ തളിരിൽ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നുണ്ട്. കുട്ടികൾക്കറിയാം, ഇപ്പൊ നമ്മുടെ ഈ വിക്ടേഴ്സ് ചാനലിൽ കാണുന്ന കുട്ടികൾക്കറിയാം തളിരി ഒരു മാസികയുണ്ട് സർക്കാരിന്റെ, ഈ നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരണം, അതിന്റെ മുന്നിലെ ടീച്ചർ എഴുതുന്നതാണ്. വർഷങ്ങളായിട്ട് ടീച്ചർ പല വിഷയങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ടീച്ചർ ഓരോ സമയത്തും കുട്ടികളോട് എന്തൊക്കെ ആയിരിക്കണം നിങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടീച്ചർ ഭയങ്കര അധികാര സ്വരത്തിലാണ് പറയുന്നത്, ഇങ്ങനെ ആവരുത്, നിങ്ങൾ ഇങ്ങനെ ആകണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ആജ്ഞ, അല്ലെങ്കിൽ ഒരു 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 കരച്ചിൽ, അല്ലെങ്കിൽ ഒരു ഒരു ആവലാതി. അപ്പൊ ടീച്ചറിന്റെ ഭാഷ ഇങ്ങനെ പല മാതിരിയിൽ കുട്ടികളോട്, അപ്പൊ കുട്ടികളോട് പറയുമ്പോൾ പോലും അത് ചിലപ്പോൾ ആജ്ഞയായിട്ടും അനുസരിപ്പിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ അതിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടും, അല്ലെങ്കിൽ അപ്പൊ ആ ഭാഷ ഇങ്ങനെ മാറി മാറി ഒരു വിഷയം തന്നെ ടീച്ചർ പല രീതിയിൽ, എന്തു രസമാണെന്നറിയാമോ അത് വായിക്കുമ്പോൾ. കൃഷ്ണ കവിതകൾ തന്നെ എത്രയോ വ്യത്യസ്തമായി ഓരോന്നും, ഓരോ കുട്ടികളുടെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ണനെ അമ്മ വിളിച്ചു,
എങ്ങോട്ടു പോയി കള്ളൻ എന്ന ആ ഒരു തരത്തിലേക്ക് പോകുന്ന അതേ ഇത് കൃഷ്ണ നീ എന്നെ അറിയില്ല. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും തോന്നുന്നു ലോകത്ത് തന്നെ ഉണ്ടാവില്ല ഇത്രയും ഒരു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് മറ്റൊരു കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രശസ്തനായ മറ്റൊരു കവിയുടെ കൃഷ്ണസങ്കല്പത്തെ കുറിച്ച് ടീച്ചർ അവരൊന്നിച്ചിട്ടൊരു വേദിയിൽ സംസാരിക്കുമ്പോൾ, ഞാൻ പേര് പറയുന്നില്ല, സംസാരിക്കുമ്പോൾ ടീച്ചർ ശരിക്കും പറഞ്ഞാല് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, എങ്ങനെ കൃഷ്ണനെ അങ്ങനെ കാണാൻ പറ്റുന്നു? അതായത് ടീച്ചറിന്റെ ഉള്ളിലുള്ള കൃഷ്ണൻ സങ്കല്പം എന്ന് പറയുന്നതിനെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു കൃഷ്ണ സങ്കല്പം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ടീച്ചർ പറയുന്നത് എന്റെ കൃഷ്ണൻ, അല്ലെങ്കിൽ ടീച്ചർ മനസ്സിൽ കാണുന്ന കൃഷ്ണൻ എന്ന് പറയുന്നത് ആ കൃഷ്ണനല്ല. അപ്പൊ ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ടീച്ചറിന്റെ കൂടെ കുട്ടിക്കാലം മുതൽ കളിച്ച് വളർന്ന് ടീച്ചറിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ആളാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് സങ്കല്പം ടീച്ചറിന്റെ. അതുകൊണ്ട് തന്നെ ആ കൃഷ്ണൻ എപ്പോഴും തന്റെ കൂടെ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് ഗോപികമാരുടെ മാർഗം അതായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ എന്റെ പാഴ്ക്കൂടിൽ അടച്ച് തഴുതിട്ടിരുന്ന ആനന്ദ ബാഷ്പം പൊഴിച്ചു ആരും അറിയാതെ നിന്ന് ആത്മാവ് കൂടി അർപ്പിച്ചു. അത് അത് ശരിയാണ്, കാരണം ടീച്ചറിന്റെ കവിത വായിക്കുമ്പോൾ അറിയാൻ പറ്റി എത്ര ഈ ഗാഢമായ കൃഷ്ണസ്നേഹം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഈ 16,000 ഭാര്യമാര് എന്നുള്ളത് വിടും, പക്ഷെ കൃഷ്ണൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോൾ കാളിയും മർദ്ദനം ടീച്ചർ എഴുതിയിട്ടുണ്ട്, ഒരു മനോഹരമായ കവിതയാണ്, കുഞ്ഞുതില്ലി പത്തികൾ കണ്ണ കുഞ്ഞുതില്ലി കരൽ നിന്ന് ഓളമടിച്ച് സമുദ്രം പോയി കാളം തീറി എന്ന് പറയുന്ന ആ കവിതയ്ക്കകത്ത് കൃഷ്ണൻ ചെയ്ത എന്താണ്, കാളകൂടം പോലൊരു വിഷം ഒരു പ്രദേശത്തെ വിഷത്തെ വെള്ളത്തെ ജലത്തെ വിഷമയമാക്കിയപ്പോൾ അതിനെ മുഴുവൻ കാളിയനെ കൊന്നുകൊണ്ട് അതിനെ വിഷത്തെ മാറ്റിയെടുത്ത കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ടീച്ചറിന്റെ ഉള്ളിലുള്ള ഒരു ബോധമാണത്, അതായത് പരിസ്ഥിതി സൗഹൃദമായ ഒരു ബോധമാണ് കാളിന്റെ ദർപ്പമല്ല. അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഏത് സ്ഥലത്തും പരിസ്ഥിതിയെ ഹനിക്കുന്ന ഏതൊരാളെയും കാളികനായി അതാണ് അവിടെ. അപ്പൊ ടീച്ചർ കൃഷ്ണൻ എന്ന് പറയുന്ന ടീച്ചറിന്റെ കൃഷ്ണൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വാഴ്ത്തുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പ്രേമിക്കുന്ന, നമ്മുടെ സ്ത്രീജനങ്ങളുടെ എല്ലാം പ്രണയത്തെ ആവാഹിക്കുന്ന ആ കൃഷ്ണൻ മാത്രമല്ല, മറിച്ച് പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന എന്തിനേയും നശിപ്പിക്കുന്ന, അവിടെ കൃഷ്ണന്റെ ആസുരത ഉണ്ട്, കാരണം നശിപ്പിക്കുന്ന ഒരു കൃഷ്ണനെ ഞാൻ കൂടിയാണ് ടീച്ചർ പ്രേമിക്കുന്നത്. അതാണ് കാളിയമർദ്ദനം നമുക്ക് കാണിച്ചു തരുന്നത്. വിവർത്തകയും അധ്യാപികയും എഡിറ്ററും എഴുത്തുകാരിയും ഒക്കെയായ ഡോക്ടർ രാധികാസീ നായർ തന്റെ എഴുത്തുവഴികളിൽ ഏറെ അടുത്ത് അറിഞ്ഞുപോയ എഴുത്തുകാരാണ് എന്നി സാറും സുഹൃതവുമായി. അതുകൊണ്ട് തന്നെ അവരുടെ എഴുത്തും അവരുടെ ജീവിതവും എപ്പോഴും തൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ സുഗതകുമാരി ടീച്ചർ പരിസ്ഥിതിയെയും അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തെയും എന്നും സംരക്ഷിക്കുവാൻ എല്ലാവർക്കും അഭയം കൊടുക്കുന്ന ആ അമ്മയുടെ എഴുത്തു വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയായിരുന്നു. ഡോക്ടർ രാധികാസീ നായരുടെ എഴുത്തു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്ന് അടുത്ത ഭാഗത്ത് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.